സംഖ്യമനസ്സുമായി നടക്കുന്ന ഒരു സൈനികന്റെ ഉടായിപ്പിന് കേരളത്തെ ആകമാനം അപമാനിച്ച ബി ജെ പി നേതാക്കളും സംഖ്യമാധ്യമങ്ങളും ഇതുവരെയായി ആ വാർത്ത കള്ളമാണ് എന്ന് തെളിഞ്ഞിട്ടും അവരുടെ പോസ്റ്റുകൾ പിൻവലിക്കാനോ വാർത്തകൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല. കൊല്ലം കടയ്ക്കലിലെ സൈനികൻ്റെ ശരീരത്തിൽ പി എഫ് ഐ ചാപ്പയടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തീപോലെയാണ് ബി ജെ പി അനുകൂല ദേശീയ മാധ്യമങ്ങളടക്കം ആഘോഷിച്ചത്. റിപ്പബ്ലിക് ടി വിയൊക്കെ വല്ലാത്ത വിധത്തിലങ്ങ് ആഘോഷിക്കുകയായിരുന്നു. കേരളം പി എഫ് ഐയെ നിരോധിച്ചിട്ടും അതിൻ്റെ കേന്ദ്രമായി തന്നെ തുടരുന്നു. കെ സുരേന്ദ്രനൊക്കെ ട്വിറ്ററിൽ ഇംഗ്ലീഷിലാണ് തട്ടിവിട്ടത്. പിണറായി വിജയനും രാഹുൽ ഗാന്ധിയുമൊക്കെ മറുപടി പറയണമെന്ന് പറഞ്ഞ് ആ സൈനികനും അയാളുടെ കൂട്ടുകാരനും കൂടി കാണിച്ച തോന്നിയാസ പരിപാടിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴും ഇവരാരും അവരവരുടെ പോസ്റ്റുകൾ പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. ദേശീയ തലത്തിൽ സംഖ്യ പ്രൊഫൈലുകളിൽ നിന്ന് തീപോലെ പടർന്ന ആ പോസ്റ്റുകളെല്ലാം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കേരളത്തിൽ പി എഫ് ഐക്കാർ ഒരു സൈനികൻ്റെ ദേഹത്ത് ചാപ്പകുത്തിയെന്ന് നിരോധിക്കപ്പെട്ട സംഘടനയെ ഇവിടുത്തെ ഭരണകൂടം പാലൂട്ടി വളർത്തുകയാണ് എന്ന്. റിപ്പബ്ലിക് ടി വി ആണെങ്കിൽ ഒരു പടി കൂടി കടന്ന് ഈ ചാപ്പകുത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് വരെ വാർത്ത കൊടുത്തു. ദേശീയ വാർത്താ ഏജൻസിയായ ബി ജെ പിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എ എൻ ഐ ഈ സംഭവം അറിഞ്ഞ 9 ട്വീറ്റുകളാണ് വിവിധ തരത്തിലുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് നൽകിയത്. എന്നിട്ട് ഇത് കള്ളമാണ് എന്ന് തെളിഞ്ഞപ്പോൾ ആർക്കും ഒരാഘോഷവുമില്ല, ആരും തിരുത്തുന്നുമില്ല, ആരും മാപ്പ് പറയുന്നുമില്ല. കെ സുരേന്ദ്രൻ പോലും തൻ്റെ ട്വീറ്റ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ജനം ടി വി മാത്രം ഇതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ചാനലിൽ കൂടി സംപ്രേഷണം ചെയ്തത് ആളുകൾ കണ്ടത് തന്നെ. അപ്പോൾ ബി ജെ പി അനുകൂല മാധ്യമങ്ങളും ബി ജെ പി നേതാക്കന്മാരും ഇതിനെ ആഘോഷിച്ചതുപോലെ തിരിച്ചും പറയണ്ടേ? ആ സൈനികൻ കാണിച്ച വൃത്തികേടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർ അംഗീകരിക്കണ്ടേ? കേരള ഭരണകൂടത്തിൻ്റെ വീഴ്ചയല്ല എന്നുള്ള കാര്യം ഇവർ സമ്മതിക്കണ്ടേ? കൃപാസനം പുത്രൻ അനിൽ ആന്റണിയാണെങ്കിൽ ഇതെന്തോ കോൺഗ്രസും സി പി എമ്മും കൂടി കേരളത്തിനെ തീവ്രവാദികളുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ചെയ്ത പരിപാടിയാണ് എന്നൊക്കെയാണ് തട്ടിവിട്ടത്. എന്താണ് കേരളമെന്ന് പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത കൃപാസനം പുത്രന്മാരൊക്കെ ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഭരിക്കുന്ന ഇടതുമുന്നണിയെയും പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിനെയും ഒക്കെ നിരന്തരമായി ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയിട്ട് ഇതെല്ലാം പ്രശസ്തിക്ക് വേണ്ടി ചെയ്ത ഉടായ്പ് വേലയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അക്കാര്യത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ സൈനികനെതിരെ ഒരു വാക്ക് പറയാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ, അതാണ് പറഞ്ഞത്, അജണ്ടകൾ സെറ്റ് ചെയ്തെടുക്കുന്നു, അതിനെ കൃത്യമായി ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നു, കേരളം ഒരു രാജ്യവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമാണ് എന്നുള്ള പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നു, എന്നിട്ട് അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ നിശബ്ദരാകുന്നു. അറിഞ്ഞതൊക്കെ ആളുകൾ അറിഞ്ഞല്ലോ, അത് മതി എന്നുള്ള നിലയിൽ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ് എന്നുള്ള സാമാന്യമായ ബോധം പോലും ഈ സുരേന്ദ്രനും അനിൽ ആന്റണിയെപ്പോലെയുള്ളവർക്കും ഇല്ലാതെ പോയല്ലോ. അതാണ് ഖേദകരം.